ഇന്നലെ നാം ആബേലിനെ പറഞ്ഞു നിർത്തി. മാഞ്ഞു പോകുന്ന ഒരു നിശ്വാസം ഹേബേൽ, അതാണ് ആ പേരിനർത്ഥം പോലും. സഭാപ്രസംഗകൻ ആഴത്തിൽ ധ്യാനിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്, മനുഷ്യന്റെ നശ്വരത. ഇന്ന് ജോബ് ഉയർത്തുന്ന പ്രലോഭനങ്ങളിലും നാം അത് ശ്രദ്ധിക്കും. ജോബ് 7, കടൽ പോലെ മനുഷ്യനെ പൊതിഞ്ഞു നിൽക്കുകയാണ് ദൈവം, അവന്റെ ദൃഷ്ടിയെ ഭേദിക്കാൻ ആർക്കുമാവില്ല. എന്നിട്ടും ദൈവം നോക്കി നിൽക്കെ തന്നെ മനുഷ്യൻ ഒരു നിശ്വാസം പോലെ മടങ്ങുന്നു മരണം വന്ന് വിളിക്കുമ്പോൾ. ജോബ് തന്നെ പറയും പോലെ ദൈവത്തിൽ താൻ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ താൻ ഏത് മരണമുഖത്തും പിടിച്ചു നിൽക്കുമെന്ന്. ജോബ് 6:10. ദൈവത്തോട് ഇത്ര സുന്ദരമായി കലഹിക്കുന്ന ഒരു വിശുദ്ധമായ താളില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കുഞ്ഞുകുട്ടിയുടെ പദം പറച്ചിലല്ല അവ. കഠിന വേദനകളിൽ പ്രത്യാശയുടെ തിരുനാളം കെടാതെ പിടിക്കാൻ പെടാപ്പാടുപെടുന്നവന്റെ മൂർച്ചയുള്ള വാക്കുകളാണ്. എന്നാൽ ജോബ് വിശ്വാസത്തിലൂന്നിയാണ് അവ ഉച്ചരിക്കുന്നത് പോലും. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ തണലില്ലാതെ ആ വചനഭാഗങ്ങൾ വായിക്കുക പോലും ചെയ്യരുത്. അല്ലാത്ത പക്ഷം അതൊരു കഠിന ദൈവനിന്ദയായി അനുഭവപ്പെടും. ആബേൽ മരിച്ചവരിൽ ആദ്യത്തവനാണ്. ക്രിസ്തുനാഥനാകട്ടെ മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനും. ആബേലിന്റെ ജഡം എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞു നിൽക്കുന്ന ഹവ്വായുടെ ചിത്രമുണ്ട് യഹൂദ പഴങ്കഥകളിൽ. മനുഷ്യൻ മരിച്ചാൽ മറവ് ചെയ്യണമെന്നറിയാൻ അതിനു മുൻപ് ആരും മരിച്ചിട്ടില്ലല്ലോ. അതങ്ങനെയാണെങ്കിൽ മണ്ണിൽ അമർന്നതിനു ശേഷം മനുഷ്യന് എന്തായിത്തീരുമെന്നൊരു ചിന്ത പോലും എത്ര ഭീതിദായകമായിരിക്കുമല്ലേ. ഇന്ന് ജോബ് വിലപിക്കുന്നത് പോലെ ഈ തപ്തവും തിക്തവുമായ ജീവിതം വിട്ടകലാതെ നിൽക്കുന്ന ഇരുട്ടിൽ ജീവിച്ചു തീർക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം സ്നാപകന്റെ ഉടൽ അവന്റെ ശിഷ്യർ കൊണ്ടുപോയി സംസ്കരിച്ചു എന്നൊരു വാക്യം ശ്രദ്ധിക്കുകയായിരുന്നു. മർക്കോസ് 6:9. ഹവായിക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പം നമുക്കിന്നില്ല, കാരണം നമ്മൾ മരണത്തെ ശീലിച്ചു കഴിഞ്ഞു. പക്ഷേ ആബേലിന്റെ വിലാപങ്ങളോ ജോബിന്റെ ഉൾത്താപമോ അബ്രഹാമിന്റെ നിശ്വാസങ്ങളോ സ്നാപകന്റെ സാക്ഷ്യമോ ദൈവം കേൾക്കാതെ പോകുന്ന കൂറുനിശ്വാസങ്ങളായിരുന്നില്ല. അവൻ അത് കേൾക്കുകയും ഏറ്റുപാടുകയും ചെയ്യുന്നു. ആബേലിനേക്കാൾ ഉച്ചത്തിലും ഇടമുറിയാതെയും. ഹെബ്രായർ 12:24. നാം ഈ ദിവസങ്ങളിൽ കണ്ടിരുന്നതുപോലെ മരണനിഴലിൽ ജീവിക്കുന്ന നമുക്ക് ജീവന്റെ അർത്ഥം അറിയണമെങ്കിൽ മൃതരിൽ നിന്നുള്ള ആദ്യജാതനെ തന്നെ നോക്കണം. കൊളോസ്യർ 1:18, വെളിപാട് 1:5. പ്രത്യാശയുള്ള കണ്ണുകളാണ് നമുക്ക് അതിന് ആവശ്യമായി വരുന്നത്. ഇന്ന് സങ്കീർത്തനം 147 ആഴത്തിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമുണ്ട്. സങ്കീർത്തനമാലയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് മുഴങ്ങുന്ന ഒരു അല്ലേലുയ ഗീതമാണത്. നാഥൻ ആകാശത്തിലെ താരകളെ എണ്ണി എണ്ണി അറിയുന്നു, അവയെ പേര് ചൊല്ലി വിളിക്കുന്നു. 147:4. ഈ സങ്കീർത്തനം മനസ്സിലാക്കാനുള്ള ഒരു സൂത്രവാക്യം തന്നെയാണിത്. ഉൽപ്പത്തി 15:5 ഒന്ന് ശ്രദ്ധ തിരിക്കണമെന്ന് മാത്രം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതുപോലെ അവന് സന്തതികളെ നൽകുമെന്ന് അബ്രഹാമിനോട് പറയുന്ന കർത്താവ്. തന്റെ ജീവിതകാലത്ത് അത് അബ്രഹാം കണ്ടില്ലെങ്കിലും പ്രത്യാശയിൽ അവനത് സമ്പൂർണമായി കാണുകയും കയ്യേറ്റുവാങ്ങുകയും ചെയ്തു. ഹെബ്രായർ 6:13, 11:8 മുതൽ. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് അവൻ വിശ്വസിച്ചതുകൊണ്ടാണ് അത് സാധ്യമായത്. ദൈവിക ഉടമ്പടിയിൽ നാം അനുഭവിക്കുന്ന പ്രത്യാശയാണ് ഈ സങ്കീർത്തനത്തിന്റെ മർമ്മഭാഗം. അബ്രഹാം സകല ജനതകളുടെയും പിതാവാകും എന്ന് ദൈവം നൽകിയ വാഗ്ദാനം ഉൽപ്പത്തി 17:4 അവന്റെ പുത്രനായ ക്രിസ്തുവിൽ പൂർത്തിയായി. റോമർ 4:16 മുതൽ. എല്ലാവരെയും നാഥൻ വിളിച്ചു ചേർത്തു തന്റെ ഭവനത്തിലേക്ക്. ഇന്ന് സുവിശേഷം അത് ഊന്നി പറയുന്നുണ്ട്. നാഥൻ എല്ലായിടത്തും ചെന്ന് എല്ലാ കുഞ്ഞാടുകളെയും ചേർത്തണച്ച് കൊണ്ടുവരുന്ന കാര്യം തന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനാണ് ഞാൻ വന്നത്. മർക്കോസ് 1:38 അവൻ പറയുന്നു. തന്റെ സൗഖ്യത്തിന്റെയും സ്വാസ്ഥ്യത്തിന്റെയും ഭവനത്തിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും ചേർത്തണയ്ക്കുകയാണ്. ലൂക്കാ 14:21 മുതൽ 1 കൊരിന്ത്യർ 10:17. ഇന്ന് സങ്കീർത്തനം 147:2 പറയുന്നത് പോലെ തന്നെ അവിടുന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെ കെട്ടിപ്പടുക്കുന്നു. ആദിമസഭ തങ്ങളുടെ ഭവന സംസ്കാരത്തിൽ ഇത് അക്ഷരം പ്രതിപാലിച്ചിരുന്നു. സഹജീവനവും സാഹോദര്യവും കൊണ്ട്. അപ്പോസ്തലപ്രവർത്തനം 2:47. 1 പത്രോസ് 2:5 പറയുന്നു, നാം തന്നെയാണ് ഈ ദൈവഭവനത്തിന്റെ ജീവനുള്ള ശിലകൾ, അക്ഷയമായ ആത്മീയ ജെറുസലേം. ഭൗതിക ശിലകൾ കൊണ്ട് നിർമ്മിച്ച പൈതൃകങ്ങളെ നോക്കി വീമ്പ് പറയുന്നവരോട് നാഥൻ അന്ന് പറഞ്ഞു, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബാനിം, മക്കളെ ബാനിം ഉയർത്താൻ സാധിക്കുമെന്ന്. മത്തായി 3:9. ഉയർത്തുക, എഗേറോ, കൈപിടിച്ചു ഉയർത്തുക, പൊക്കിയെടുക്കാനായി സഹായിക്കുക എന്നൊക്കെയാണ് സാധാരണ അർത്ഥമെങ്കിലും അത് നാഥന്റെ ഉയർപ്പിനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇന്ന് പത്രോസിന്റെ ഭവനത്തിൽ അവന്റെ അമ്മായി അമ്മയെ പനിക്കിടക്കയിൽ നിന്ന് കൈപിടിച്ച് അവൻ എഴുന്നേൽപ്പിക്കുമ്പോൾ ഇതേ വാക്ക് തന്നെ, എഗേറോ. മർക്കോസ് 1:31. നമ്മുടെ ഓരോ വീണ്ടെടുപ്പും തിരിച്ചുവരവും ഉയർപ്പിന്റെ അനുഭവം തന്നെയാണ്. അവൾ ഉടനടി എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇന്ന് പൗലോസ്ലിഹ 1 കൊരിന്ത്യർ 9 പഠിപ്പിക്കുന്നത് പോലെ തനിക്ക് വേണ്ടി എല്ലാമെല്ലാമായ ക്രിസ്തുവിനെ പ്രതി താൻ എല്ലാവർക്കും എല്ലാമായി തീരുന്നുവെന്ന്.
സകലരെയും ദൈവത്തിനായി നേടാനും രക്ഷയിലേക്ക് നേടാനും തന്നെ. അതിനായി തൻ്റെ അവകാശങ്ങളെ പോലും അവൻ വേണ്ടെന്ന് വയ്ക്കുകയാണ്. ലോകദൃഷ്ടിയിൽ അവൻ ഒന്നും നേടുന്നില്ല, പക്ഷേ അവൻ എല്ലാം തന്നെയായവനെ നേടിക്കഴിഞ്ഞു. അതാണ് സുവിശേഷത്തിൻ്റെ വിരോധാഭാസം. സുവിശേഷത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുന്നവർ എല്ലാം നേടുന്നു. തനിക്കും സുവിശേഷത്തിൻ്റെ ഒരു പങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്ന് ശ്ലീഹ ഇതിനെക്കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ 9:23. ഇന്നലെ നാം കണ്ടതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അവനെ തന്നെയാണ് ഭാഗഭാക്കായി ലഭിക്കുന്നത്. അവൻ്റെ സഹനം മാത്രമല്ല അവൻ്റെ മഹത്വവും. അടിമുടി ക്രിസ്തുവായവർ. ജോബ് പറയും പോലെ, എൻ്റെ ജീവിതം ഒരു നിശ്വാസം, റുവാഹ് ആണ്. അതേ നിശ്വാസം തന്നെയാണ് ജീവദായകമായ പരിശുദ്ധാത്മാവ് റുവാഹ് ആയി നമ്മെ ജീവിപ്പിക്കുന്നതും. കാരണം ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങളെ വഹിച്ചു, ദൈന്യങ്ങളെ സ്വന്തമായി ചുമന്നു. മത്തായി 8:17.